ആരായോ എന്നെ നിങ്ങൾ അറിയും. ശരിയാണ്, ഞാൻ തന്നെയാണ് ആറ്റം എന്ന ചെറുകണിക. എന്നെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്നെ കുറിച്ച് നിങ്ങൾക്ക് ശരിയായി അറിയാമോ? ഏറ്റവും ചെറിയ കണിക ഞാനാണോ? എന്നേക്കാൾ ചെറിയ കണികയുണ്ടോ? എന്നെ വിഭജിക്കാൻ കഴിയുമോ? എങ്കിൽ എന്റെ ഘടന എന്തായിരിക്കും? ആറ്റം ഘടനയെ കുറിച്ചുള്ള ധാരണകൾ. അതിപുരാതന കാലം മുതൽ തന്നെ പദാർത്ഥങ്ങളുടെ നിർമ്മാണ ഘടകങ്ങളെപ്പറ്റി ചില ധാരണകളുണ്ടായിരുന്നു. ഭാരതീയനായ കണാദമുനിയുടെ സിദ്ധാന്തം പറയുന്നത് പ്രപഞ്ചത്തിലെ സർവ്വതും നിർമ്മിച്ചിട്ടുള്ളത് പരമാണു എന്ന അതിസൂക്ഷ്മ കണങ്ങളിലെന്നാണ്. പ്രപഞ്ചമുണ്ടായത് അതിസൂക്ഷ്മ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണെന്ന് BC 4 ഗ്രീക്ക് തത്വചിന്തകരായ ലൂസിപ്പസും ഡെമോക്രിറ്റസും പറഞ്ഞിരുന്നു. എന്നാൽ ഗ്രീക്ക് തത്വചിന്തകരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും അണുസിദ്ധാന്തങ്ങളെ അംഗീകരിച്ചിരുന്നില്ല. മണ്ണ്, വായു, ജലം, അഗ്നി എന്നീ ചതുർമൂലകങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നായിരുന്നു ഇവരുടെ വാദം. ഇതിനു സമാനമായി പഞ്ചഭൂതങ്ങളായ വായു, ജലം, മണ്ണ്, ആകാശം, അഗ്നി എന്നിവയാൽ നിർമ്മിതമാണ് പ്രപഞ്ചമെന്നും പുരാതന ഭാരതത്തിൽ ഒരു വിശ്വാസം നിലനിന്നിരുന്നു. BC 1 റോമിൽ ജീവിച്ചിരുന്ന ലുക്രീഷ്യസ് പദാർത്ഥങ്ങൾ വിഭജിക്കാൻ പറ്റാത്ത കണങ്ങളാൽ നിർമ്മിതമാണെന്ന ആശയം മുന്നോട്ട് വച്ചു. പക്ഷേ ഈ അണുസിദ്ധാന്തങ്ങൾക്കൊന്നും ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ ഒരടിത്തറയുമില്ലായിരുന്നു. പിൽക്കാലത്ത് രാസസംയോജനവുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളിലെ സൂക്ഷ്മ കണികകളുടെ മാസിനെപ്പറ്റിയും അവിഭാജ്യതയെപ്പറ്റിയും വ്യക്തമായ സൂചനകൾ നൽകുന്നവയായിരുന്നു. ഈ പരീക്ഷണങ്ങളിൽ ഉരുത്തിരിഞ്ഞ രണ്ട് വസ്തുതകളാണ് മാസ് സംരക്ഷണ നിയമവും സ്ഥിരാനുപാത നിയമവും. 1774 അന്റോയിൻ ലവോസിയ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് പദാർത്ഥങ്ങളിലെ രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് കണ്ടെത്തിയത്. ഇത് മാസ് സംരക്ഷണ നിയമം എന്നറിയപ്പെട്ടു. ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ പരീക്ഷണം നിങ്ങൾക്ക് സഹായകമാകും. ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ കാൽഷ്യം ക്ലോറൈഡ് ലായനി എടുക്കുക. ഇതിൽ കാണിക്കുന്നതുപോലെ ഒരു ടെസ്റ്റ് ട്യൂബിൽ സോഡിയം സൾഫേറ്റ് ലായനി എടുത്ത് കോണിക്കൽ ഫ്ലാസ്കിനുള്ളിൽ വയ്ക്കുക. കോണിക്കൽ ഫ്ലാസ്കിലെയും ടെസ്റ്റ് ട്യൂബിലെയും ലായനികൾ ഒരുമിച്ച് മാസ് കണ്ടെത്തുക. ഇത് 369 എന്ന് കാണാം. തുടർന്ന് കോണിക്കൽ ഫ്ലാസ്ക് കമഴ്ത്തി ടെസ്റ്റ് ട്യൂബിലെ മുഴുവൻ ലായനിയും കോണിക്കൽ ഫ്ലാസ്കിലെ ലായനിയിൽ പതിപ്പിച്ച് നന്നായി ഇളക്കുക. ഒരു രാസപ്രവർത്തനം നടക്കുന്നതും വെളുത്ത നിറത്തിലുള്ള കാൽഷ്യം സൾഫേറ്റ് എന്ന പദാർത്ഥം ഉണ്ടാവുന്നതും കാണാം. രാസപ്രവർത്തനം നിലയ്ക്കുമ്പോൾ വീണ്ടും മാസ് നിർണയിക്കുക. ഇപ്പോഴും മാസ് 369 എന്ന് കാണാം. രാസമാറ്റം സംഭവിച്ചു കഴിഞ്ഞുള്ള മാസം രാസമാറ്റത്തിന് മുമ്പുള്ള മാസം തുല്യമല്ലേ? ഈ പരീക്ഷണത്തിൽ നിന്നും ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ രൂപമാറ്റം സംഭവിച്ചാലും മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. സ്ഥിരാനുപാത നിയമം. സംയുക്തം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ മാസുകൾക്ക് തമ്മിൽ ഒരു നിശ്ചിത അനുപാതമുണ്ടെന്നും നമുക്കറിയാം. എന്നാൽ 1799 ജോസഫ് പ്രൗസ്റ്റ് എന്ന ശാസ്ത്രജ്ഞൻ സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ മാസുകൾക്ക് തമ്മിൽ ലഘുപൂർണ സംഖ്യകളുടെ അനുപാതമുണ്ട് എന്ന് കണ്ടെത്തി. ഇതിനെ സ്ഥിരാനുപാത നിയമം എന്ന് പറയുന്നു. ഈ ഓക്സിജൻ ആറ്റത്തെ ശ്രദ്ധിക്കൂ. ഒരു ഹൈഡ്രജൻ ആറ്റം അടുത്തു വന്നപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല.
എന്നാൽ ഒരു ഹൈഡ്രജനും കൂടി വന്നാലോ? ജലം ഒരു സംയുക്തമാണല്ലോ. ജലം ലഭിക്കുന്ന വിവിധ സ്രോതസ്സുകൾ നമുക്കറിയാം. ഏത് സ്രോതസ്സിൽ നിന്ന് ലഭിച്ചാലും ഏത് മാർഗം വഴി നിർമ്മിച്ചാലും ജലത്തിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും മാസുകൾ തമ്മിലുള്ള അംശബന്ധം 1:8 ആണെന്ന് തെളിയിക്കാൻ കഴിയും. ഈ ബന്ധത്തിൽ നിന്നാണ് ജലത്തിൻ്റെ തന്മാത്രാസൂത്രം H2O എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. വേറെ ചില സംയുക്തങ്ങൾ കൂടി പരിശോധിക്കാം. കാർബൺ മോണോക്സൈഡ്, കാർബൺ 3:4. മീഥെയ്ൻ, കാർബൺ 3:1. സൾഫർ ഡയോക്സൈഡ്, സൾഫർ 1:1. ഇതിൽ നിന്നും ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ മാസുകൾക്ക് തമ്മിൽ ലഘുപൂർണ സംഖ്യകളുടെ അനുപാതം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലായില്ലേ? രാസ സംയോജന നിയമങ്ങൾക്ക് ശരിയായ വിശദീകരണം നൽകുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് രസതന്ത്രജ്ഞനായിരുന്ന ജോൺ ഡാൾട്ടൺ 1807 അവതരിപ്പിച്ച ആറ്റം സിദ്ധാന്തം ശാസ്ത്രത്തിലെ വഴിത്തിരിവായി മാറി. പദാർത്ഥങ്ങളിലെ ചെറുകണങ്ങൾക്ക് ഗ്രീക്കുകാരിൽ നിന്ന് ആറ്റം എന്ന പദം സ്വീകരിച്ച് ഡാൾട്ടൺ മുന്നോട്ട് വെച്ച വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയുമായിരിക്കും. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് സംയുക്തങ്ങളുണ്ടാകും. പദാർത്ഥങ്ങളിലെ വൈദ്യുത ചാർജ്. ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പദാർത്ഥങ്ങൾക്ക് വൈദ്യുത ചാർജ് ഇല്ലെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വസ്തുക്കൾ വൈദ്യുത ചാർജ് കൈവരിക്കുന്നതായി മനസ്സിലായി. ഒരു ഉദാഹരണം നോക്കാം. ഒരു പ്ലാസ്റ്റിക് ചീപ്പ് നനവോ എണ്ണമയമോ ഇല്ലാത്ത തലമുടിയിൽ കുറേ സമയം ചീകിയതിനു ശേഷം വളരെ ചെറിയ പേപ്പർ കഷണങ്ങൾക്ക് സമീപം കൊണ്ടുചെന്നാൽ ചീപ്പിലേക്ക് ഒട്ടിപ്പിടിക്കുന്നത് കാണാം. ഇതിനു കാരണം വസ്തുക്കളിൽ വൈദ്യുത ചാർജുള്ള കണങ്ങൾ തീർച്ചയായും ഉണ്ടാകണം എന്നല്ലേ? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഹംഫ്രി ഡേവി, മൈക്കിൾ ഫാരഡേ എന്നീ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞർ ലായനികളിലൂടെ വൈദ്യുതി കടത്തിവിട്ടു നടത്തിയ പരീക്ഷണങ്ങൾ പദാർത്ഥങ്ങളിൽ ചാർജുള്ള കണികകളുടെ സാന്നിധ്യത്തിൻ്റെ വ്യക്തമായ സൂചനകൾ നൽകി. ഇതോടെ ആറ്റങ്ങളിൽ അവയേക്കാൾ സൂക്ഷ്മങ്ങളായ ചാർജുള്ള കണങ്ങൾ ഉണ്ടാകാമെന്ന ധാരണ ശക്തിപ്പെട്ടു. പിൽക്കാല പരീക്ഷണങ്ങൾ അത് തെളിയിക്കുകയും ചെയ്തു. ആറ്റത്തിൻ്റെ ഘടന രൂപപ്പെട്ട വിധം. 1886 തന്നെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഗോൾഡ് സ്റ്റെയിൻ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം പ്രവചിച്ചിരുന്നു. എന്നാൽ 1897 J.J. Thomson എന്ന ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ആറ്റങ്ങളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. അദ്ദേഹം സ്വയം തയ്യാറാക്കിയ ഒരു ഗ്ലാസ് ട്യൂബിൽ മർദ്ദം കുറഞ്ഞ വാതകം നിറച്ച് ട്യൂബിനുള്ളിൽ 2 ലോഹത്തകിടുകൾ ഉറപ്പിച്ചു. അതിനുശേഷം ഈ തകിടുകളിൽ ശക്തമായ ഒരു വൈദ്യുത ചാർജ് കടത്തിവിട്ടു. ഇതിൽ ഒരു ലോഹത്തകിടിനെ ആനോഡായും മറ്റേതിനെ ക്യാതോഡായും സങ്കല്പിച്ചു. നെഗറ്റീവ് ചാർജുള്ള ക്യാതോഡിൽ നിന്ന് പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് കണികകൾ ശക്തമായി ആകർഷിക്കപ്പെടുകയുണ്ടായി.
ക്യാതോഡിൽ നിന്ന് പുറപ്പെട്ട ഈ രശ്മിയെ അദ്ദേഹം ക്യാതോഡ് റേ എന്ന് വിളിച്ചു. ഈ ഉപകരണത്തെ ക്യാതോഡ് റേ ട്യൂബ് എന്നും ക്യാതോഡ് രശ്മികളെ ആനോഡിലെയും അതിന് പിന്നിലുള്ള തകിടിലെ സുഷിരം വഴിയും പോകാൻ അനുവദിച്ചു. തുടർന്ന് ഈ രശ്മികളെ വ്യത്യസ്ത ചാർജുള്ള രണ്ടു സമാന്തര തകിടുകൾക്കിടയിലൂടെ കടത്തിവിട്ടു. പോസിറ്റീവ് ചാർജുള്ള തകിടിലേക്ക് ഈ രശ്മികൾ ആകർഷിക്കപ്പെടുന്നതായി കണ്ടു. സമാന്തര തകിടുകൾക്ക് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മാറ്റി നൽകി പരീക്ഷിച്ചപ്പോഴും രശ്മികൾ പോസിറ്റീവ് ചാർജിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി കണ്ടു. എല്ലായ്പ്പോഴും നെഗറ്റീവ് ചാർജിൽ നിന്നും വികർഷിക്കപ്പെടുന്നതായും കണ്ടു. അങ്ങനെയെങ്കിൽ തീർച്ചയായും ക്യാതോഡ് രശ്മികളിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടായിരിക്കും. ഈ രശ്മികൾ മറ്റുള്ള കണികകളെക്കാളും എളുപ്പത്തിൽ വളഞ്ഞു പോകുന്നതിൽ നിന്നും ഇവയിലെ കണങ്ങൾ വളരെ ചെറുതായിരിക്കുമെന്ന് ജെ ജെ തോംസന് മനസ്സിലായി. അതായത് ക്യാതോഡ് റേയിലെ കണികകൾ ഹൈഡ്രജൻ ആറ്റത്തെക്കാളും 1000 മടങ്ങ് ചെറുതായിരിക്കും. അങ്ങനെ ആറ്റത്തിൽ അതിനേക്കാളും വളരെ ചെറിയ കണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഈ ചെറിയ കണികകളെ ഇലക്ട്രോണുകൾ എന്നു പേര് വിളിച്ചു. ഇലക്ട്രോണുകൾക്ക് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിന്റെ 1837 ഒരു ഭാഗം മാത്രമാണുള്ളത് എന്നും നിരീക്ഷിച്ചു. തോംസന്റെ ആറ്റം മാതൃക. പോസിറ്റീവ് ചാർജുള്ള കണങ്ങളുടെയും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെയും സാന്നിധ്യം ബോധ്യപ്പെട്ടതോടെ ജെ ജെ തോംസൻ ആറ്റം ഘടനയെക്കുറിച്ചുള്ള തന്റെ സങ്കല്പം അവതരിപ്പിച്ചു. അദ്ദേഹം ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസത്തെ ഒരു പ്ലം പുഡിങ്ങിനോട് ഉപമിച്ചു. അതായത് പുഡിങ്ങിൽ പ്ലം പഴങ്ങൾ എങ്ങനെയാണോ കാണപ്പെടുന്നത്, അതുപോലെ പോസിറ്റീവ് ചാർജിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം കരുതി. ഗോളത്തിന്റെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമാണെന്നും അതിനാൽ ആറ്റം വൈദ്യുതപരമായി ന്യൂട്രൽ ആണെന്നും തോംസൺ പറഞ്ഞു. തോംസന്റെ ഈ കണ്ടുപിടുത്തങ്ങൾ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും കൊണ്ടാണ് ആറ്റം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും ശാസ്ത്രജ്ഞർ കരുതി. എന്നാൽ ഈ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും എങ്ങനെയാണ് ആറ്റത്തിൽ ശരിയായി വിന്യസിച്ചിരിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ പിൽക്കാലത്തുണ്ടായ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ പരീക്ഷണങ്ങൾക്ക് തോംസന്റെ ഈ മാതൃക സഹായകമായി. റുദർഫോർഡിന്റെ ആറ്റം മാതൃക. 1909 ഏണസ്റ്റ് റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസത്തെപ്പറ്റി പഠനമാരംഭിച്ചു. അദ്ദേഹം 1911 വളരെ നേർത്ത സ്വർണ തകിടിൽ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ പതിപ്പിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരുത്താൻ വളരെയേറെ സഹായിച്ചു. ഒരു ചെറിയ ദ്വാരമുള്ള ലെഡ് പെട്ടിയിൽ ചലിക്കുന്ന ആൽഫ കണങ്ങളുടെ ഉത്ഭവമായ റേഡിയോ ആക്റ്റീവ് പദാർത്ഥം വെച്ചു. ആൽഫ കണങ്ങൾക്ക് പോസിറ്റീവ് ചാർജാണുള്ളത്. ചില ആൽഫ കണങ്ങളെ മാത്രം പെട്ടിയിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ പുറത്തു പോകാൻ അനുവദിച്ചു. ഈ ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ തകിടിലേക്ക് ഒരു ഡിറ്റക്ടറിന്റെ സഹായത്തോടെ പതിപ്പിച്ചു. ഈ സ്വർണ തകിടിന് ചുറ്റും വൃത്താകൃതിയിൽ ഒരു സിങ്ക് സൾഫേഡ് പൂശിയ ഫ്ലൂറസെന്റ് സ്ക്രീനുണ്ട്. ഭൂരിഭാഗം ആൽഫ കണങ്ങളും യാതൊരു വ്യതിയാനവുമില്ലാതെ സ്വർണ തകിടിലൂടെ കടന്നുപോയി. എന്നാൽ ചില ആൽഫ കണങ്ങൾ നേരിയ കോണളവിൽ വ്യതിചലിച്ചു. വളരെ ചെറിയ എണ്ണം ആൽഫ കണങ്ങൾ തിരിച്ചു പ്രതിഫലിക്കുന്നതും കണ്ടു. പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങൾ വ്യതിചലിച്ചതിൽ നിന്ന് ആറ്റത്തിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള ഭാഗങ്ങളുണ്ട് എന്ന് റൂതർഫോർഡ് ഉറപ്പിച്ചു. ഭൂരിഭാഗം ആൽഫ കണങ്ങളും യാതൊരു വ്യതിയാനവുമില്ലാതെ കടന്നുപോയതുകൊണ്ട് ഇത് ആറ്റത്തിനുള്ളിലെ ചെറിയ സ്ഥലത്തായാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനാൽ ആറ്റങ്ങളിൽ പോസിറ്റീവ് ചാർജിനാൽ കേന്ദ്രീകൃതമായ ചെറിയ ഭാഗമുണ്ട് എന്നും എങ്കിൽ ഇവയുടെ നേരെ ചെല്ലുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളാണ് തിരിച്ചു പ്രതിഫലിക്കുന്നത് എന്നും റുദർഫോർഡ് വിലയിരുത്തി. റുദർഫോർഡിന്റെ തുടർന്നുള്ള പരീക്ഷണങ്ങളിൽ ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഈ ഭാഗത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളാണ് പ്രോട്ടോണുകൾ. പ്രോട്ടോണുകൾക്ക് ഏകദേശം ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ സമാനമായ മാസാണുള്ളത്. റുദർഫോർഡിന്റെ ആറ്റത്തിന്റെ ഘടന.
തൻ്റെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ റദർഫോർഡ് ആറ്റത്തിൻ്റെ ഘടന അവതരിപ്പിച്ചു. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള മുഴുവൻ കണങ്ങളും ആറ്റത്തിൻ്റെ ഭൂരിഭാഗം മാസും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകാരമായ പാതയിൽ പ്രദക്ഷിണം ചെയ്യുന്നു. റദർഫോർഡിൻ്റെ ഈ ആറ്റം മാതൃകയെ സൗരയൂഥ മാതൃക എന്നും അറിയപ്പെടുന്നു. റദർഫോർഡ് മാതൃകയുടെ പരിമിതി. പിൽക്കാലത്തുണ്ടായ നിരീക്ഷണങ്ങളിൽ റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് ചില പരിമിതികളുണ്ടെന്ന് കണ്ടെത്തി. ചക്രപാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചാർജുള്ള കണങ്ങൾ നിരന്തരം വികിരണങ്ങൾ ഉത്സർജിക്കുമെന്ന് സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ മുന്നോട്ട് വെച്ച വൈദ്യുത കാന്തിക സിദ്ധാന്തം പറയുന്നു. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജുള്ളവയാണല്ലോ. അതിനാൽ കാന്തിക തരംഗങ്ങൾ പുറത്തുവിട്ട് ഊർജം ക്രമമായി കുറയുകയും ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനോട് അടുക്കുകയും വേണം. ഒടുവിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിൽ പതിക്കുകയും വേണം. എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നില്ല. ഇതിനുള്ള വിശദീകരണം നൽകാൻ റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്ക് സാധിച്ചില്ല. നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക. റദർഫോർഡിൻ്റെ ആറ്റം മാതൃകയ്ക്കുള്ള ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് നീൽസ് ബോർ എന്ന ഡാനിഷ് ശാസ്ത്രജ്ഞൻ പുതിയ ഒരു ആറ്റം മാതൃക ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പറയുന്നത് ഇങ്ങനെയാണ്. ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഓരോ നിശ്ചിത ഷെല്ലുകളിൽ അഥവാ ഓർബിറ്റുകളിലാണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഈ ഷെല്ലുകളെ ഊർജ നിലകൾ എന്ന് വിളിക്കുന്നു. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്ന് അകലും തോറും ഷെല്ലുകളുടെ ഊർജവും കൂടി വരുന്നു. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഷെല്ലുകളെ ന്യൂക്ലിയസിനടുത്തുനിന്ന് തുടങ്ങി കെ, എൽ, എം, എൻ എന്നിങ്ങനെ പേര് നൽകി സൂചിപ്പിക്കുന്നു. 1920 തന്നെ റദർഫോർഡ് ചാർജ് ഇല്ലാത്തതും പ്രോട്ടോണിന് തുല്യ മാസുള്ളതുമായ കണങ്ങൾ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ഉണ്ടാകാമെന്ന് പ്രവചിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞർ ഹീലിയം ആറ്റത്തിന്റെ ആകെയുള്ള യഥാർത്ഥ മാസ് കണക്കാക്കി. അതിനുശേഷം ഹീലിയം ആറ്റത്തിന്റെ ആകെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും മാസ് കണക്കാക്കിയപ്പോൾ യഥാർത്ഥ മാസിന്റെ പകുതി മാത്രമാണ് ലഭിച്ചത്. അതായത് ഇലക്ട്രോൺ പ്രോട്ടോൺ കണങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കപ്പെട്ട മാസും ആറ്റത്തിന്റെ യഥാർത്ഥ മാസും തമ്മിൽ ഒരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല. ഇത് യഥാർത്ഥ മാസിന്റെ പകുതിയാണ്. ഇതിൽ നിന്ന് എന്ത് അനുമാനിക്കാം? ആറ്റത്തിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളുമല്ലാതെ മറ്റേതോ കണങ്ങൾ കൂടി ഉണ്ട് എന്നല്ലേ? ന്യൂട്രോൺ എന്ന പുതിയ കണം. 1932 ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജെയിംസ് ചാഡ്വിക് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളുടെ മാസിന് തുല്യമായ ചില കണങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അദ്ദേഹം ബെറിലിയം ആറ്റത്തിൽ വേഗതയേറിയ ആൽഫ കണങ്ങൾ പതിപ്പിച്ച് ഒരു പരീക്ഷണം നടത്തി. ബെറിലിയത്തിന്റെ ന്യൂക്ലിയസിൽ 4 പ്രോട്ടോണുകളാണുള്ളത്. പക്ഷേ വേഗതയേറിയ ആൽഫ കണങ്ങൾ ബെറിലിയം ന്യൂക്ലിയസിൽ പതിച്ചപ്പോൾ പ്രോട്ടോണുകളല്ലാത്ത ചില കണങ്ങൾ അവിടെ നിന്നും തെറിച്ചു പോകുന്നതായി കാണപ്പെട്ടു. ഇവ ഒരു നേർരേഖയിലൂടെയാണ് സഞ്ചരിച്ചത്. ഈ കണങ്ങളെ വ്യത്യസ്ത ചാർജുകളുള്ള സമാന്തര ഫലകങ്ങളുടെ ഇടയിലൂടെ കടത്തിവിട്ടപ്പോൾ യാതൊരു ദിശാവ്യത്യാസങ്ങളുമില്ലാതെ കടന്നു പോകുന്നതായി അദ്ദേഹം നിരീക്ഷിച്ചു. അതായത് പുതിയതായി കാണപ്പെട്ട കണങ്ങൾക്ക് നെഗറ്റീവ് ചാർജോ പോസിറ്റീവ് ചാർജോ ഇല്ല എന്നും ഈ കണങ്ങൾ വൈദ്യുതപരമായി ഉദാസീനമായതിനാൽ അവയെ ന്യൂട്രോണുകൾ എന്നും അദ്ദേഹം വിളിച്ചു. മാസ് നമ്പറും അറ്റോമിക് നമ്പറും. ആറ്റത്തിൽ ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ എന്നീ കണങ്ങളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ 3 കണങ്ങളും മൗലിക കണങ്ങൾ എന്നറിയപ്പെടുന്നു. ഇവയുടെ മാസുകളെപ്പറ്റി ഒരു താരതമ്യ പഠനം നടത്താം. അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങളുടെ മാസ് വളരെ നിസാരമാണ്. പക്ഷേ
ആറ്റങ്ങളുടെ മാസ് കൃത്യമായി നിർണയിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായി വൻ പുരോഗതി കൈവരിച്ച ഇക്കാലത്ത് വളരെ കൃത്യമായി ആറ്റങ്ങളുടെ മാസ് നിർണയിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആദ്യകാലങ്ങളിൽ ആപേക്ഷിക ആറ്റോമിക മാസ് എന്ന രീതിയിലാണ് ഇതിനുപയോഗിച്ചിരുന്നത്. ഏതെങ്കിലും ഒരാറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് മറ്റുള്ളവയുടെ മാസ് പ്രസ്താവിക്കുക എന്നതാണ് ഈ രീതി. ഇതിനായി ആറ്റങ്ങളിൽ ഏറ്റവും ചെറുതും മാസ് കുറഞ്ഞതുമായ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ഒരു യൂണിറ്റായി പരിഗണിച്ച് മറ്റുള്ളവയുടെ മാസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിച്ചു. എന്നാൽ ശാസ്ത്രീയമായ കാരണങ്ങളാൽ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഒരു ഭാഗമാണ് അറ്റോമിക മാസ് യൂണിറ്റ് യു ആയി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മൗലിക കണങ്ങളുടെ മാസ് ഇനി പറയുന്നു. പ്രോട്ടോണിൻ്റെ മാസ് 1.6726 × 10⁻²⁷ kg. ഇലക്ട്രോണിൻ്റെ മാസ് 9.109 × 10⁻³⁺ kg. ന്യൂട്രോണിൻ്റെ മാസ് 1.6749 × 10⁻²⁷ kg ആണ്. ഈ കണങ്ങളുടെ മാസിൻ്റെ യൂണിറ്റിനെ അറ്റോമിക് മാസ് യൂണിറ്റ് യു എന്ന് പറയുന്നു. ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്നത് ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഒരു ഭാഗമാണ്. ഇത് ഏകദേശം 1.6605 × 10⁻²⁷ kg ആണ്. അതായത് പ്രോട്ടോണിൻ്റെ മാസിനെ 1.00727 U എന്നും ഇലക്ട്രോണിൻ്റെ മാസിനെ 0.00548 4 U എന്നും ന്യൂട്രോണിൻ്റെ മാസിനെ 1.00086 4 U എന്നും പറയാം. ചുരുക്കത്തിൽ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഒരു അറ്റോമിക് മാസ് യൂണിറ്റും ഇലക്ട്രോണിന് 0 ആണ് എന്ന് പറയാം. അതായത് ആറ്റത്തിൻ്റെ മാസ് പ്രധാനമായും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ആണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ആറ്റത്തിൻ്റെ മാസ് കണക്കാക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസിനെ ഉൾപ്പെടുത്തേണ്ടതില്ല. ഉദാഹരണമായി ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമുള്ള ആറ്റത്തിൻ്റെ മാസ് 2 അറ്റോമിക് മാസ് യൂണിറ്റായിരിക്കും. 2 പ്രോട്ടോണും 2 ന്യൂട്രോണുമുള്ള ആറ്റത്തിന് 4 അറ്റോമിക് മാസ് യൂണിറ്റും 4 പ്രോട്ടോണും 5 ന്യൂട്രോണുമുള്ള ആറ്റത്തിന് 9 അറ്റോമിക് മാസ് യൂണിറ്റും ആയിരിക്കും. അതായത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണം തന്നെയല്ലേ ആ ആറ്റത്തിൻ്റെ മാസും. ഇതിനെ മാസ് നമ്പർ എന്ന് പറയുന്നു. മാസ് നമ്പറിനെ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു മൂലകത്തിൻ്റെ ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടെന്ന് മാസ് നമ്പർ കാണിക്കുന്നു. ആറ്റത്തിന് വ്യക്തത വരുത്താൻ മൂലകത്തിൻ്റെ പ്രതീകത്തിന് ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും അറ്റോമിക് നമ്പറും എഴുതുന്നു. മാസ് നമ്പർ എ എന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ്. എ സമം പ്രോട്ടോണുകളുടെ എണ്ണം അധികം ന്യൂട്രോണുകളുടെ എണ്ണം. അറ്റോമിക് നമ്പറിനെ ഇസഡ് എന്ന് സൂചിപ്പിക്കുന്നു. ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകളുണ്ടെന്ന് ഈ സംഖ്യ സൂചിപ്പിക്കുന്നു. ഒരു മൂലകത്തിൻ്റെ എല്ലാ ആറ്റങ്ങൾക്കും പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. പല മൂലകങ്ങൾക്കും അറ്റോമിക് നമ്പർ വ്യത്യസ്തമായത് അവയിലെ ആറ്റങ്ങളിലെ പ്രോട്ടോണുകളുടെ എണ്ണം വ്യത്യസ്തമായതുകൊണ്ടാണ്. ഉദാഹരണമായി ആറ്റത്തിൽ ഒരു പ്രോട്ടോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 8 പ്രോട്ടോണുകളുള്ള ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 അതായത് ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം നിങ്ങൾക്ക് പറയാൻ കഴിയും. അറ്റോമിക് നമ്പർ സമം പ്രോട്ടോണുകളുടെ എണ്ണം സമം ഇലക്ട്രോണുകളുടെ എണ്ണം. ഒരു പ്രത്യേക മൂലകത്തിൻ്റെ അറ്റോമിക് നമ്പർ മാസ് നമ്പർ എന്നിവ അറിയാമെങ്കിൽ നമുക്ക് ആ മൂലകത്തിൻ്റെ ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം കണക്കാക്കാവുന്നതാണ്. അതായത് മാസ് നമ്പർ സമം അറ്റോമിക് നമ്പർ അധികം ന്യൂട്രോണുകളുടെ എണ്ണം. ഇതിൽ നിന്നും മാസ് നമ്പറും അറ്റോമിക് നമ്പറും അറിയാമെങ്കിൽ ന്യൂട്രോണുകളുടെ എണ്ണം ഇങ്ങനെ കണ്ടുപിടിക്കാം. ന്യൂട്രോണുകളുടെ എണ്ണം സമം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ഒരു ഓക്സിജൻ ആറ്റം പരിശോധിക്കാം. ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് നമ്പർ 16 അറ്റോമിക് നമ്പർ 8 അപ്പോൾ
ഇതിന് എത്ര ന്യൂട്രോണുകൾ ഉണ്ടാകും? ഓർക്കുക, മാസ് നമ്പർ സമം പ്രോട്ടോണുകളുടെ എണ്ണം അധികം ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകൾ സമം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 16 - 8 = 8. അതുകൊണ്ട് ഓക്സിജന് 8 ന്യൂട്രോണുകളാണ് ഉള്ളത്. ലിഥിയ മാറ്റത്തിൻ്റെ കാര്യമെടുക്കാം. ഇതിന് മാസ് നമ്പർ 7 അറ്റോമിക് നമ്പർ 3. അപ്പോൾ ന്യൂട്രോണുകൾ സമം മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. 7 - 3 = 4. അപ്പോൾ ലിഥിയ മാറ്റത്തിന് 4 ന്യൂട്രോണുകളാണ് ഉള്ളതെന്ന് മനസ്സിലായില്ലേ? ചുരുക്കത്തിൽ, അറ്റോമിക് നമ്പർ എന്നത് പ്രോട്ടോണുകളുടെ എണ്ണവും മാസ് നമ്പർ എന്നത് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണവുമാണ്. ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാത ഷെല്ലുകളിലാണെന്ന് നിങ്ങൾ പഠിച്ചുവല്ലോ. ഷെല്ലുകൾക്ക് കെ, എൽ, എം, എൻ എന്ന പേരുകളാണെന്നും നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഷെല്ലുകളിലെ ഇലക്ട്രോൺ വിന്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. ഷെല്ലുകളിലെ ഇലക്ട്രോൺ പൂരണം ചില തത്വങ്ങൾ പാലിച്ചാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. എൻ സമം ഷെല്ലിൻ്റെ സംഖ്യ. താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിനു ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. ചില ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കൂ. ഹൈഡ്രജൻ. ഹീലിയം. ലിഥിയം. ബെറിലിയം. കാർബൺ. നിയോൺ. സോഡിയം. ഐസോടോപ്പുകൾ. ഒരു മൂലകം ഏതെന്ന് നിർണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരേ മൂലകത്തിൻ്റെ ആറ്റങ്ങളിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. എന്നാൽ ചില മൂലകങ്ങളിൽ ന്യൂട്രോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകാം. അതായത്, ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ഉദാഹരണമായി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കാര്യമെടുക്കാം. ഈ ഹൈഡ്രജൻ ആറ്റത്തിന് 1 പ്രോട്ടോണും 0 ന്യൂട്രോണുമാണ്. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ മാസ് 1 AMU ആണ്. ഇങ്ങനെയുള്ള ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു പ്രത്യേക പേരുണ്ട്, പ്രോട്ടിയം. ഇത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പാണ്. വേറൊരു ഹൈഡ്രജൻ ആറ്റത്തെ നോക്കാം. ഇതിന് 1 പ്രോട്ടോണും 1 ന്യൂട്രോണുമാണ് ഉള്ളത്. ഈ ആറ്റത്തിൻ്റെ മാസ് 2 AMU ആണ്. ഈ നൈട്രജൻ ആറ്റത്തിനെ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നു. ഡ്യൂട്ടീരിയം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പാണ്. ഹൈഡ്രജൻ്റെ 3-ാമത്തെയും അവസാനത്തെയുമായ ഐസോടോപ്പാണ് ട്രിഷിയം. ഇതിന് 1 പ്രോട്ടോണും 2 ന്യൂട്രോണുമുണ്ട്. ഈ ആറ്റത്തിൻ്റെ മാസ് 3 AMU ആണ്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? വ്യത്യസ്ത മാസ് നമ്പറുള്ള ഹൈഡ്രജൻ ആറ്റത്തിന് 3 ഐസോടോപ്പുകൾ ഉണ്ട് എന്നല്ലേ? അതായത്, ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളെ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്ന് വിളിക്കുന്നു. കാർബൺ ആറ്റത്തിൻ്റെ 3 ഐസോടോപ്പുകളെ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്ന് വിളിക്കുന്നു. ഹൈഡ്രജൻ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. കാർബണിൻ്റെ ഐസോടോപ്പായ കാർബൺ 14 ഫോസിലുകളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണയിക്കാൻ ഉപയോഗിക്കുന്നു.